അസ്സലാം വലൈക്കും, വെൽക്കം ടു ഫസ്റ്റ് ലെഷന ബ്ലോഗ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്പെഷ്യൽ ടീ ആയിട്ടാണ് വരുന്നത്. അത് സ്പെഷ്യൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഉണ്ടാക്കാറുണ്ട് മസാല ടീ. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടിയുള്ളതാണ് എടുത്തേക്കുന്നത്. പാലും പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാലിന് അര ഗ്ലാസ് വെള്ളം എടുത്തേക്കുന്നത്. ചിലർക്ക് പാല് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം ആക്കാം. നമുക്കിത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പാല് മാത്രം എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടെന്ന് തിളക്കാനായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. പാലിപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു മസാല ഇടാനുണ്ട്. അതിന് ഞാൻ മൂന്ന് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് എനിക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. കറിയാമ്പു എടുത്തിട്ടുണ്ട് ഒരു മൂന്നെണ്ണം. പിന്നെ പട്ട, ഏലക്ക. ഏലക്ക ഞാനൊന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി തിളക്കുന്ന പാലിലേക്ക് ഇടാം. പാലിലിട്ടിട്ട് നല്ലോണം തിളപ്പിക്കണം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മസാല ഒന്ന് ഇളകാൻ വേണ്ടി ടേസ്റ്റ്, ശരി, പാല് പിടിക്കാൻ വേണ്ടി ഒന്ന് 5 മിനിറ്റോളം തീ കുറച്ചിട്ട് വെക്കണം. ഞാൻ തീ കുറച്ചിട്ട് 5 മിനിറ്റ് ആ ലോ ഫ്ലെയിമിലും തിളച്ചിട്ട് മസാലകളുടെ ടേസ്റ്റ് എല്ലാം പുറത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഈ തിളച്ച പാലിലേക്ക് ഞാനിന്ന് ചായപ്പൊടി ഇടാൻ വേണ്ടി പോവാണ്. അത് കടുപ്പം അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ഇടാം. എനിക്ക് കുറച്ച് കടുപ്പം ഇഷ്ടമാണ്. അതിന് ഒരു 1.5 ടീസ്പൂൺ ചായപ്പൊടി ഇടുന്നുണ്ട്. അതും ഒന്ന് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് ഇരുന്ന് തിളക്കട്ടെ. കടുപ്പം നല്ലോണം ഇളകട്ടെ. ചായപ്പൊടി മേലേക്ക് ഇടക്കുന്നതുകൊണ്ട് ഞാനൊന്ന് സ്പൂണിൽ തന്നെ ഇളക്കി കൊടുത്ത്. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ തിളച്ചിട്ടിരിക്കുന്ന ചായയിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ടെടുത്ത്. പഞ്ചസാരയും ആവശ്യാനുസരണം എല്ലാവരും ഇടുക. ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറവ് വേണ്ടി വരും, ചിലർക്ക് ഒട്ടും വേണ്ടി വരില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാണ്, നമുക്ക് കപ്പിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മസാല ടീ റെഡിയായി. ഞാൻ അത് കപ്പിലേക്ക് ഒഴിക്കുകയാണ്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഇൻഷാല്ലാ. അങ്ങനെ നമ്മുടെ ചായ ഞാൻ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ വരെ ബൈ. അസ്സലാമു അലൈക്കും.